ഇടതുപക്ഷത്തിന്റെ ഏകപക്ഷീയ വിജയം കണ്ട ജില്ലയായിരുന്നു കോഴിക്കോട്. 13 സീറ്റിൽ 11 നേടിയെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം. കോൺഗ്രസിന് ഒറ്റ സീറ്റും കിട്ടിയില്ല. കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നല്ല, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി കോഴിക്കോട് ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കാത്ത ഒരു വലിയ അവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് ഇക്കുറി മാറ്റം വരുമോ എന്നുള്ളതാണ് UDF ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ചോദ്യം. 2 ലീഗുകാർ മാത്രം ജയിച്ചിരുന്ന ഇടത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കാരെങ്കിലും ഇത്തവണ വിജയരഥത്തിലേറാൻ കഴിയുമോ എന്ന് വലിയ പരിശ്രമം നടത്തുന്നുണ്ട് കോൺഗ്രസ് കോഴിക്കോട്. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ആധിപത്യത്തിന് കോഴിക്കോട് വലിയ കോട്ടം തട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും കോൺഗ്രസിൻ്റെ ചില സ്ഥാനാർത്ഥികളെങ്കിലും അതിശക്തമായ പോരാട്ടം കാഴ്ചവെച്ച് വിജയത്തിനോട് അടുത്തെത്തുന്ന പ്രകടനത്തിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കോഴിക്കോട് നോർത്തിൽ KSU സംസ്ഥാന അധ്യക്ഷനായ അഭിജിത്ത് അതിശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. ഒരുപക്ഷെ കോഴിക്കോട് നോർത്തിൽ ഒരു വമ്പൻ അട്ടിമറി ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അവിടെയും നിർണായകമാകുന്നത് BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന MT രമേശ് പിടിക്കുന്ന വോട്ടുകളായിരിക്കും. അത് ഏതു തരത്തിലാകും ബാധിക്കുക എന്ന് പ്രവചിക്കുക വയ്യ. പ്രദീപ് കുമാറിൻ്റെ വ്യക്തിഗത മികവിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ടിരുന്ന കോഴിക്കോട് നോർത്തിൽ മുൻ മേയറായ തോട്ടത്തിൽ രവീന്ദ്രനെ അവതരിപ്പിച്ച CPM രവീന്ദ്രനെതിരെ പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി രംഗത്തെത്തിയതോടുകൂടി അല്പം വിയർക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന്, പേരാമ്പ്രയിൽ അതിശക്തമായ മത്സരം കാഴ്ചവെക്കാൻ UDFന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാദാപുരത്തും കഴിഞ്ഞ തവണ ചെറിയ വോട്ട് വ്യത്യാസത്തിലാണ് അവിടെ പരാജയപ്പെട്ടത്. നാദാപുരത്തും ഇക്കുറി ഒരു ശക്തമായ പോരാട്ടത്തിന് കളമൊരുക്കിയിട്ടുണ്ട് UDF. കഴിഞ്ഞ തവണ ലീഗിന് നഷ്ടമായ കൊടുവള്ളി തിരികെ പിടിക്കാൻ സൗത്തിൽ നിന്ന് MK മുനീർ കൊടുവള്ളിയിലേക്ക് പോയത് അവിടെയും UDFന് അനുകൂലമായ ഒരു സാധ്യത സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണത്തെ 2-ൽ നിന്ന് ഒരു 5-6 സീറ്റുകൾ വരെ എത്താൻ സാധിക്കുന്ന തരത്തിൽ കോഴിക്കോട് UDFൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ശരി. സ്ഥാനാർത്ഥി നിർണയമൊക്കെ അല്പം വൈകി എങ്കിൽ പോലും ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ കോഴിക്കോട്ട് UDFന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പൊതുവികാരം ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി വന്നാൽ അത് ദോഷമുണ്ടാക്കാൻ പോകുന്നത് UDFന് തന്നെയായിരിക്കും. കാരണം LDFന് അനുകൂലമായ ഒരു വികാരം വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കോഴിക്കോട് നോർത്തും നാദാപുരവും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി UDFന് അനുകൂലമായ ഒരു വികാരം രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5-6 സീറ്റുകൾ വരെ കോഴിക്കോട് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോഴും LDFനെ മറികടക്കുന്ന ഒരു പ്രകടനം കോഴിക്കോട് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ സാധ്യമാകില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ കോഴിക്കോടിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ ചിത്രം നൽകുന്നത്. അപ്പോൾ UDFന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായി വരുന്ന പക്ഷം 6 സീറ്റുകൾ വരെ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ലീഗിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നതാണ് ആ കണക്കിൽ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ഒരു സംഗതി. ഇപ്പോൾ ലീഗിൻ്റെ കഴിഞ്ഞ തവണത്തെ സീറ്റുകളിൽ സൗത്തും അല്പം കടുത്ത മത്സരം നേരിടുന്നുണ്ട്. നൂർബിന റഷീദ് അവിടെ സ്ഥാനാർത്ഥിയായി വന്നു. ഈ കാൽനൂറ്റാണ്ടിന് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചു എന്നതൊക്കെ മികവായി എടുത്തു കാട്ടുമ്പോഴും അവിടെയും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് നടത്തുന്ന മികച്ച പ്രകടനം UDF സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കാനുള്ള ഒരു സൂചന അവിടെ വരുന്നുണ്ട്. LDFിൻ്റെ സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർഗോവിലും കുറച്ച് അംഗീകാരമൊക്കെ ഉള്ള ആളാണ് എന്നുള്ളത് അവിടെയും ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. അതുകൊണ്ടാണത് പറഞ്ഞത്. ഒരു സാധ്യത UDFന് അനുകൂലമായ ഒരു വികാരം ഉണ്ടായി വന്നാൽ ഒരു 6 സീറ്റുകൾ വരെ നേടാം, ഇല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേതിലും ദയനീയമായൊരു അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയേക്കാം UDF.